പ്രിയ കുട്ടികളെ എല്ലാവരെയും ഈസി എഡ്യു വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫൺ ആക്ടിവിറ്റിയുടെ ആറാമത്തെ സെഷൻ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും 1 2 3 4 5 ക്ലാസ്സുകൾ കണ്ടിരുന്നോ നിങ്ങൾ 5 ക്ലാസ്സും കണ്ടാലേ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മുൻപുള്ള ക്ലാസ് കാണാത്തവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സാർ ഇതിൻ്റെ പഴയ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളത് പോയി കാണണം അതുപോലെ നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സാർ ചെയ്ത എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് വായിച്ച് തുടങ്ങാം അഞ്ച് ക്ലാസ്സുകളും കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ക്ലാസ് മനസ്സിലാവുകയുള്ളൂ വായിക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക് വേണ്ടിയാണ് സാർ ഇത് ചെയ്യുന്നത് ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അല്ലെങ്കിൽ സാർ ഇവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വളരെ എളുപ്പത്തിൽ വായിക്കാൻ പഠിച്ചു ഇനി ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ പറ്റും നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ സാർ ആദ്യം വായിക്കുന്നത് ആർ ഐ എൻ ജി എന്നാണ് അല്ലേ അപ്പോൾ നമ്മൾ വായിക്കുന്നത് റിങ് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത എല്ലാ വേർഡുകളും ഏകദേശം ഒരു ലെറ്റർ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇപ്പോൾ ഇവിടെ ആറിൻ്റെ ഉച്ചാരണം എല്ലാവർക്കും അറിയാം റിങ് ആണ് അല്ലേ ആർ ഐ എൻ ജി ഐ എൻ ജി വരുമ്പോൾ ഇങ് എന്ന് വായിക്കുക അപ്പോൾ നമ്മൾ ആറ് വന്നുകൊണ്ട് റിങ് ആയി ഇനിയിവിടെ രണ്ടാമത്തെ വേർഡ് എങ്ങനെയാണ് കൊടുത്തിട്ട് നോക്കൂ നിങ്ങൾ എസ് അല്ലേ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളെങ്ങനെ വായിക്കും സിങ് എസ് ഐ എൻ ജി സിങ് ഇനി കെ ഐ എൻ ജി ആണെങ്കിലോ കിങ് ഇതിൽ കൊടുക്കാത്തൊരു വേർഡ് സാർ പറയുക അത് ഡബ്ല്യു ഐ എൻ ജി ആണ് അതെങ്ങനെ വായിക്കാന്നറിയോ വിങ് വിങ് കണ്ടോ ഡബ്ല്യു ഐ എൻ ജി ഒന്ന് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ വിങ് വിങ് ഇനി അടുത്തത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഒന്ന് വ്യത്യാസമുണ്ട് അതിൽ ടി ഐ എം ഇ ആണ് സ്പെല്ലിങ് ടൈം കേട്ടോ എന്താണ് ടൈം അങ്ങനെ വായിക്കേണ്ടത് അപ്പോൾ എൽ ഐ എം യോ ലൈം ആ ഡി ഐ എം യോ ഡൈം അങ്ങനെയാണ് വായിക്കേണ്ടത് ഇനി അടുത്തൊരു വേർഡ് നോക്കിക്കോളൂ എസ് എൽ ഒ ഡബ്ല്യു ആണ് അപ്പോൾ നമ്മൾ എന്താ വയ്ക്കും സ്ലോ എന്താണ് സ്ലോ ഇനി രണ്ടാമത്തെ അക്ഷരത്തിൽ രണ്ടാമത്തെ വേർഡിൽ ഒരു ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അത് എന്താണ് ആ വേർഡ് എഫ് ബാക്കിയൊക്കെ എൽ ഒ ഡബ്ല്യു ഈ മൂന്ന് വേർഡിലും ഉണ്ട് അപ്പം നമ്മൾ ഫ്ലോ എന്ന് വായിക്കും എന്താ വായിക്കുക ഫ്ലോ ഇനി ജി എൽ ഒ ഡബ്ല്യു ആണെങ്കിലോ ഇവിടെ ഒരു ജിയുടെ വ്യത്യാസമുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു ജി എ എസ് ഗ്യാസ് ജി എ പി ഗ്യാപ്പ് അങ്ങനെയല്ലേ പഠിച്ചത് അപ്പോൾ ഗ് സൗണ്ടാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഗ്ലോ എന്ന് വായിക്കുക എന്താ വായിക്കല് ഗ്ലോ ഇനി നിങ്ങളിത് കുറേ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾക്കിത് വായിക്കാൻ പെട്ടെന്ന് കഴിയുള്ളൂ ഈ വേർഡ് മാത്രമല്ല ഇതുപോലെ ബന്ധപ്പെട്ട വേർഡുകളൊക്കെ വായിക്കാൻ കഴിയണമെങ്കിൽ കുറേ തവണ നിങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യണം ഇനി നോക്കിക്കോളൂ അടുത്തൊരു വേർഡ് നോക്കിക്കോളൂ സി എൽ ഐ പി ക്ലിപ്പ് എന്താണ് ക്ലിപ്പ് അപ്പോൾ എഫ് എൽ ഐ പി ഒ ഫ്ലിപ്പ് ഫു 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 എഫ് വരുമ്പോൾ ഫ് എന്നുള്ള സൗണ്ടാണ് വരിക കേട്ടോ ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി ഓരോ ലെറ്ററിൻ്റെയും സൗണ്ട് ഏത് സൗണ്ടാണ് വരുന്നത് എന്ന് സാറാ ക്ലാസ് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഫ്ലിപ്പ് എന്താണ് ഫ്ലിപ്പ് ഇനി എസ് എൽ ഐ പി സ്ലിപ്പ് ഈ വേർഡുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ലെറ്റർ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ നമ്മൾ സാർ ചെയ്യുന്ന അതേ വേർഡുകൾ അങ്ങനെയാണ് ആദ്യത്തെ ഒരു ലെറ്റർ മാത്രമേ വ്യത്യാസം ഉണ്ടാവും ബാക്കിയൊക്കെ സെയിം ആയിരിക്കും ഇനി അടുത്ത് നോക്കിക്കോളൂ ജി ആർ ഐ പി നിങ്ങൾക്ക് വായിക്കാൻ അറിയോ ഒന്ന് മെല്ലെ വായിച്ച് നോക്കിക്കോളൂ സാർ വായിക്കുന്നതിന് മുമ്പ് ഗ്രിപ്പ് ഉണ്ടോ ജി വന്നാൽ ഗ് 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 ഗ്രിപ്പ് അതുപോലെ ടി ആർ ഐ പി ഒ
ട്രിപ്പ്, നമ്മളൊക്കെ ട്രിപ്പ് പോകാറില്ലേ, ഉണ്ട് അല്ലേ ട്രിപ്പ്. ഇനി അടുത്തത് ഡി ആണ്, ഡി മറ്റേ ട് ആണ്, ഇത് ഡ്രിപ്പ് എന്നാണ് വായിക്കുക, ഡി ആർ ഐ പി, ഡ്രിപ്പ്. അപ്പോൾ ഡ് ഡ്, മറ്റേത് ട്, മറ്റേത് ഗ്. അതിങ്ങനെ കുറേ തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്കൊക്കെ ഇതുപോലെ വായിക്കാൻ കഴിയുള്ളൂ. ഇനി ഇതുപോലെ ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് നാല് ലെറ്റർ വേർഡാണ്, എന്താണ് ഫോർ ലെറ്റർ വേർഡ്. ഇനി അടുത്തത് അഞ്ച് ലെറ്ററാണ്, ഡബ്ല്യു എ എസ് ടി ഇ, വേസ്റ്റ്. എന്താണ് വേസ്റ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തതോ പേസ്റ്റ്, കണ്ടോ പി വ്യത്യാസം, പി എ പേ, പേസ്റ്റ്. അടുത്തത് ടേസ്റ്റ്, ടി എ എസ് ടി ഇ, ടേസ്റ്റ്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇനി അടുത്ത സർവായിക്കട്ടോ, ബി എൽ ഒ സി കെ, ഉണ്ടോ ആ മൂന്ന് വേർഡ് ശ്രദ്ധിച്ചോളൂ, അതിലൊക്കെ ആദ്യത്തെ ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ബ്ലോക്ക്, ബി എൽ ഒ സി കെ, ബ്ലോക്ക്. അപ്പോൾ സി എൽ ഒ സി കെ ആണെങ്കിലോ ക്ലോക്ക്, എഫ് എൽ ഒ സി കെ ആണെങ്കിലോ ഫ്ലോക്ക്. അപ്പോൾ സി കെ വരുമ്പോൾ ചില സമയത്ത് ക് എന്നുള്ള സൗണ്ട് വരും. അപ്പോൾ ബി എൽ ഒ ബ്ലോ, സി എൽ ഒ ക്ലോ, എഫ് എൽ ഒ ഫ്ലോ, അത്ര ഉള്ളൂ വ്യത്യാസം. ഇനി അടുത്തത് ഡബ്ല്യു എ ടി സി എച്ച്, വാച്ച്. അപ്പോൾ സി എ ടി സി എച്ച് ഒ ക്യാച്ച്, എം എ ടി സി എച്ച് മാച്ച്. പക്ഷെ ഇവിടെ ടി ഉച്ചാരണം ഇല്ല, വാച്ച്, ക്യാച്ച്, മാച്ച്. ഇനി നമ്മൾ അറിയാത്തതിൽ വരാത്തൊരു വേർഡ് സാർ പറയാം, പി എ ടി എച്ച്, പി എ ടി എച്ച്. എന്താ വായിക്കൽ? പാച്ച്. എന്താണ് പാച്ച്? പി എ ടി സി എച്ച്, പാച്ച്. ഇനി അടുത്തൊരു വേർഡ് എസ് ടി എ ആർ ഇ, ഇതിലൊക്കെ നമ്മൾ നോക്കിക്കൊള്ളു വ്യത്യാസം. എസ് സി എ ആർ ഇ, എസ് എൻ എ ആർ ഇ, ഇതിലൊക്കെ എ ആർ ഇ എല്ലാ വേർഡിലും ഉണ്ട്, ഈ മൂന്ന് വേർഡിലും കൊടുത്തിട്ടുണ്ട്, പക്ഷേ രണ്ട് ലെറ്റർ വ്യത്യാസമുണ്ട്, നമ്മൾ ഇതുവരെ കൊടുത്ത പോലെ അല്ല. ഒന്ന് വായിക്കേണ്ട രീതി സാർ പറയാ, സ്റ്റെയർ. എന്താണ് സ്റ്റെയർ? തുറച്ചു നോക്കുക കേട്ടോ, മീനിങ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ എസ് സി വന്നാലോ സ്കെയർ. അപ്പോൾ നമ്മൾ ക്യാറ്റ് എന്നൊക്കെ പഠിച്ചില്ലേ, സി വരുമ്പോൾ അതുപോലെ ആ ഉച്ചാരണമാണ് ഇവിടെ വരിക, സ്കെയർ. എന്താണ് സ്കെയർ? സ്കെയർ. അപ്പോൾ എസ് എൻ എ അറിയാണെങ്കിലോ സ്നെയർ. അപ്പോൾ സാറിന് തോന്നുന്നത് ഈ വേർഡ് മാത്രമേ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവുള്ളൂ. എന്താണ് സ്റ്റെയർ, സ്കെയർ, സ്നെയർ? അങ്ങനെ വരുമ്പോൾ അവസാനം ആറിന് ശേഷം ഈ വരുന്നുണ്ട് കേട്ടോ. അതേസമയത്ത് ഈ വരാത്ത അക്ഷരാണെങ്കിൽ നമ്മൾ നീട്ടി വായിക്കും, സ്റ്റാർ. ഇപ്പോൾ എസ് ടി എ ആർ എന്താ വായിക്കൽ? സ്റ്റാർ. പക്ഷേ ഈ വന്നതുകൊണ്ട് എന്തായത്? സ്റ്റെയറായി. അതുപോലെ എസ് സി എ ആർ ആണെങ്കിൽ സ്കാർ, പക്ഷേ ഈ വന്നത് കൊണ്ട് എന്തായി? സ്കെയർ. അതുപോലെ എസ് എൻ എ ആർ, സ്നാൾ, പക്ഷേ ഈ വന്നതുകൊണ്ട് സ്നെയർ. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു വേർഡ് നോക്കാം കേട്ടോ. അടുത്തത് ഡി ഐ ടി സി എച്ച് ആണ്. ഇതിലൊരു ഡിഫറൻസ് മാത്രം വരുന്നത്, ആദ്യത്തെ ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് ഡി വ്യത്യാസമുണ്ട്, സെക്കൻഡ് എച്ച്, തേർഡാമത്തെ, മൂന്നാമത്തത് പി. അപ്പോൾ ഡിച്ച്, എന്താ വായിക്കൽ? ഡിച്ച്. ഇവിടെയും ടീന് ഉച്ചാരണം വരുന്നില്ല. അതുപോലെ ഹിച്ച്, ഉച്ചാരണം വരുന്നില്ല. പിച്ച്, ക്രിക്കറ്റിലൊക്കെ പിച്ചൊക്കെ അല്ലേ കേട്ടോ, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് വളരെ അപൂർവമായിട്ട് വരുന്ന വേർഡുകളാണ്, എന്നാലും നിങ്ങളൊന്ന് വായിക്കാൻ പഠിച്ചു നോക്ക്. പക്ഷേ ഇതൊക്കെ പഠിച്ചാലുണ്ട് എല്ലാ വേർഡുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയും കേട്ടോ. അതുപോലെ അടുത്തത് എസ് ഡബ്ല്യു ഐ എൻ ജി ആണ് അല്ലേ. പക്ഷേ ഇതിലുള്ള വ്യത്യാസം, നമ്മൾ എല്ലാ ഈ മൂന്ന് വേർഡിലും ആ ലൈനിൽ കൊടുത്ത മൂന്ന് വേർഡിലും ഐ എൻ ജി ഉണ്ട്, സ്വിങ്ങിലുണ്ട്, തേർഡ് രണ്ടാമത്തെ വാക്കിലുണ്ട്, മൂന്നാമത്തെ വാക്കിലുണ്ട്. പക്ഷെ എങ്ങനെ വായിക്കും അത്? എസ് ഡബ്ല്യു ഐ എൻ ജി ആണല്ലേ. അപ്പോൾ അത് വായിക്കും സ്വിങ്. എന്താണ് സ്വിങ്? ഇനി എസ് ഡബ്ല്യു ഐ എം എന്നാൽ സ്വിം, നീന്തുക. ഇത് സ്വിങ്, ങ്ങ്. നമ്മൾ പഠിച്ചതല്ലേ നേരത്തെ കിങ് ഒക്കെ. അപ്പോൾ ഇത് രണ്ടാമത്തെ വേർഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ സാർ വായിക്കുന്നതിന് മുമ്പ് തന്നെ. എന്താ വായിക്കൽ? ബ്രിങ്, കറക്റ്റ്. മൂന്നാമത്തത് ടി എച്ച് ഐ എൻ ജി, തിങ്, തിങ്. നമ്മൾ
THIS this എന്നൊക്കെ വായിക്കൂലേ, അങ്ങനെ എന്താ വായിക്കാം നമ്മൾ, സിങ് 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 കേട്ടോ. കുറച്ചും കൂടി നല്ലൊരു പ്രൊനൗൺസേഷൻ വരേണ്ടതുണ്ട്, അത് നമുക്ക് പ്രൊനൗൺസേഷൻ കുറച്ചും കൂടി അടുത്തതിൽ നന്നായി ശ്രദ്ധിക്കാം. അപ്പോൾ തൽക്കാലങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കോളും. പിന്നെ അടുത്തത് വളരെ എളുപ്പമാണ്, ടി വ്യത്യാസമുണ്ട്, ബാക്കിയൊക്കെ സെയിമാണ്. അതുപോലെ സിയിൽ ജി, ഈ മൂന്ന് ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ എല്ലാ വേർഡുകളും ഒരേ രൂപത്തിലാണ്. ടേബിൾ ഉണ്ടോ, ടി എ ബി എൽ ടേബിൾ. ഇപ്പോൾ സി എ ബി എൽ ആണെങ്കിലോ കേബിൾ. നേരത്തെ സാറ് പറഞ്ഞില്ലേ സി വരുമ്പോൾ ക് എന്നുള്ള സൗണ്ട് വരുന്ന ക്യാറ്റ്, നമ്മൾ പഠിച്ചതല്ലേ ക്യാച്ച് ഒക്കെ. അപ്പോൾ കേബിൾ. അപ്പോൾ ജി വരുമ്പോൾ ഗ് ഗ് ഗേബിൾ. എന്തൊക്കെയാണ്, ടേബിൾ കേബിൾ ഗേബിൾ കണ്ടോ. ഇനി അടുത്തത് നമുക്ക് എപ്പോഴും അറിയുന്ന വേർഡ് ബ്രഷ്, ബി ആർ യു ആണ് ഇവിടെ കേട്ടോ. പക്ഷേ അതേ സമയത്ത് ഈ ബി ആർ എ ആണെങ്കിൽ ബ്രാ എന്ന് വായിക്കും, നീട്ടും നമ്മൾ, ഇവിടെ നീട്ടുന്നില്ല യു വന്നത് കൊണ്ട്. ബ്രഷ്. പിന്നെന്താ വായിക്കൽ, ക്രഷ് ത്രഷ്. ബ്രഷ് ക്രഷ് ത്രഷ്. എസ് എച്ച് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. നിങ്ങൾ പോയി കാണാൻ കാണാത്തവർ അത് നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എസ് എച്ച് വരുമ്പോൾ ഷെന്ന് വായിക്കണ്ട കേട്ടോ. എന്താ വായിക്കണ്ട, ഷ്. ബ്രഷ്. അതുപോലെ ക്രഷ്, സി ആർ യു എസ് എച്ച്. എസ് എച്ച് വായിക്കുമ്പോൾ ഷെന്ന് കിട്ടും, അപ്പോൾ ക്രഷ്. അപ്പോൾ ടി എച്ച് ആർ യു എസ് എച്ച് ആണെങ്കിലോ ത്രഷ്. ഇതിൻ്റെ സ്പെല്ലിംഗ് കൂടി പറഞ്ഞ് പഠിച്ചാൽ പിന്നെ നമുക്ക് എല്ലാ വാക്കുകളുടെയും സ്പെല്ലിംഗ് കാണാതെ എഴുതാൻ കഴിയും. ഇനി അടുത്തൊരു വാക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിലും മൂന്ന് ആ വേർഡിലും, വേർഡ് എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം കേട്ടോ. ആ മൂന്ന് വേർഡിലും ഫസ്റ്റ് ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കണ്ടോ. ജി വ്യത്യാസമുണ്ട്, ബി വ്യത്യാസമുണ്ട്, ടി എച്ച് അല്ലേ. അപ്പം നമുക്ക് ഗ്രീഫ്, നമുക്ക് ജിയുടെ സൗണ്ട് അറിയാം, ഗ് ഗ് ഗ്രീഫ്. അപ്പോൾ ബി ആണെങ്കിലോ ബി ആർ ഐ ഐ ഇ എഫ് ബ്രീഫ്. ടി എച്ച് ഐ ഇ എഫ് ആണെങ്കിലോ തീഫ്, നമ്മൾ തിങ് എന്നൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ തീഫ്, ഫ് വരുമ്പോൾ ഫ് സൗണ്ട്. ഇനി അടുത്തൊരു വേർഡ് ശ്രദ്ധിച്ചോളൂ, ടി ഇ എ സി എച്ച് ഉണ്ടോ. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം നമ്മൾ ഇ എ വരുമ്പോൾ നമ്മൾ നീട്ടി വായിക്കണം, ടി ടി ഇ എ ടി എന്ന് വായിക്കും. സി എച്ച് വന്നാൽ എന്താ ഉച്ചാരണം എന്നറിയോ, ച്. എന്താണ് ച്? ച്. അപ്പോൾ ടീച്ച്. അപ്പോൾ ബി ഇ എ വന്നാൽ ബി. അപ്പോൾ സി എച്ച് വന്നാലോ ച്, ബീച്ച്. ഇനി ആർ ഇ എ സി എച്ച് റീച്ച്. എന്താണോ റീച്ച്, ആർ ഇ എ സി എച്ച് റീച്ച്. അപ്പോൾ ച് എന്ന് നമുക്കറിയാം. ഇനി ചില വാക്കുകളിലേക്ക് രണ്ട് ഇ വരുമ്പോഴാണ് നമ്മൾ നീട്ടുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ടി ഇ എ വന്നിട്ടുണ്ട് കണ്ടോ, ടി ബി റീ. അതേ സമയത്ത് ഇപ്പം നമുക്കറിയാം, പിന്നെ ചില വേർഡുകൾ വരുമ്പോൾ രണ്ട് ഇ വരും, പക്ഷെ രണ്ട് ഇ വരാത്ത വേർഡുകളുണ്ട്. ഇപ്പോൾ സീറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എസ് ഇ എ ടി ആണ് അല്ലേ. എന്താണ് എസ് ഇ എ ടി ആണ് സീറ്റ്. അതുപോലെ ഫീറ്റ്, നമ്മളെ കാലിൻ്റെ പാദം, അതിന് രണ്ട് ഇ വരുന്നുണ്ട്, അപ്പോഴാണ് ഫീറ്റ് എന്ന് വായിക്കുക, എഫ് ഡബിൾ ഇ ടി ഫീറ്റ്. അങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, നമ്മളിങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. പിന്നെ അതുപോലെ അടുത്തത് നമുക്ക് നോക്കാം, എസ് ഐ ജി എച്ച് ടി ആണ്. അതുപോലെ എഫ് ഐ ജി എച്ച് ടി, എൽ ഐ ജി എച്ച് ടി. ഇവിടെയും ആദ്യത്തെ ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ ഐ ജി എച്ച് ടി. മൂന്ന് വേർഡിലും സെയിമാണ്, പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഐ ജി എച്ചിന് എന്തില്ല, സൗണ്ടില്ല, അത് നമ്മൾ വെറുതെ ചേർക്കുന്നതാണ്. അപ്പോൾ എസ് ഐ ജി എച്ച് ടി സൈറ്റ് കണ്ടോ. എന്താണ് സൈറ്റ്? അപ്പോൾ എഫ് ഐ ജി എച്ച് ടി എങ്ങനെ വായിക്കും ഒന്ന് ശ്രമിച്ച് നോക്കിക്കോളൂ. സൈറ്റ്, സൈ സൈ. അപ്പോളോ ഫൈ കണ്ടോ, ഫൈറ്റ്. അപ്പം ഇനി എൽ ഐ ജി എച്ച് ടി വന്നാലോ ലൈറ്റ്. നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും സാറ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ സൈറ്റ്, ഫൈറ്റ്, ലൈറ്റ്. ഇനി അടുത്തത് എൽ യു എൻ സി എച്ച് ലഞ്ച്. എന്താണ്
ലഞ്ച് നമ്മൾ നേരത്തെ എൽ യു വരുമ്പോൾ ആ എന്നുള്ള ലാ സൗണ്ട് നമ്മൾ പഠിച്ചതാണ്, ബ്രഷിനൊക്കെ ക്രാഷ് കണ്ടോ. ഇപ്പോൾ ലഞ്ച് ലഞ്ച് ചി നമ്മൾ പഠിച്ചതല്ലേ. പിന്നെ പി യു എൻ സി എച്ച് ഒ പഞ്ച്, ഇവിടെയും ആദ്യത്തെ ലെറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. സാർ വീണ്ടും സാർ ലഞ്ച് എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. മൂന്നാമത്തെ വേർഡ് അത് നിങ്ങൾ മഞ്ചാക്കണം. എല്ലിന് പകരം നിങ്ങളവിടെ വെട്ടി നിങ്ങൾ എന്ത് എഴുതണം, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ മഞ്ചാക്കി എഴുതണം. മഞ്ച് എം യു എൻ സി എച്ച് മഞ്ച്. ഇപ്പോൾ അതിൻ്റെ പ്രൊനൗൺസേഷൻ മനസ്സിലായല്ലോ, ഉച്ചാരണം മനസ്സിലായല്ലോ. ഇനി അവസാനത്തെ വേർഡ് നല്ല എളുപ്പമാണ്, എൽ ഒ യു ലവ് എസ് ഇ വന്ന സ് ലവ്സ്. അപ്പോൾ എം ഒ യു എസ് സി വന്നാലോ മൗസ് ഉണ്ടോ. നമുക്കറിയാം എല്ല് വന്നാൽ ല ലോ, എൽ ഒ യു ലവ് എം ഒ യു മൗ മൗസ് ലവ്സ്. അപ്പോൾ എച്ച് വന്നാൽ നമുക്കറിയാം ഹ് സൗണ്ടാണ്, നമ്മൾ ഹാറ്റ് ഹാസ് ഹാഡ് നമ്മളങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് സാറ് പറയുന്നത്, നിങ്ങൾ മുമ്പത്തെ ക്ലാസ് ഒന്നും കൂടി പോയി കാണണം മനസ്സിലാവാത്തവർ. ഹൗസ് ഉണ്ടോ, എച്ച് ഒ യു ഹൗ ഹൗ സ് ഹൗസ്. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനിയും ക്ലാസ് തുടരൂ കേട്ടോ.